നമസ്കാരം കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഗുരുവായൂരിൽ നടന്ന ഒരു വൻ കവർച്ച പത്രമാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു അതായത് ഒരു സ്വർണ്ണ വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് മൂന്ന് കിലിയോടടുപ്പമുള്ള രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് കിലോഗ്രാം സ്വർണം വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും രണ്ട് ലക്ഷം രൂപയും മോഷണം പോയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത ഏതാണ്ട് ഒന്നേ മുക്കാൽ കോടിയോളം രൂപയുടെ നഷ്ടം ഈ മോഷണം വഴി കണക്കാക്കുന്നു ഒന്നേ മുക്കാൽ കോടിയോളം രൂപയുടെ സ്വർണവും രണ്ട് ലക്ഷം രൂപയുമാണ് കറൻസിയായിട്ടുമാണ് ഈ കവർച്ച നടത്തിയിരിക്കുന്നത് ഗുരുവായൂരിലെ നടന്ന ഒരു സംഭവം ഗുരുവായൂർ പോലുള്ള തന്ത്രപ്രധാനമായ ഗുരുവായൂർ ക്ഷേത്രമടക്കമുള്ള തന്ത്രപ്രധാനമായ നിരവധി സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലത്താണ് ഒരു വലിയ കവർച്ച നടത്തിയിരിക്കുന്നത് എന്നതാണ് വസ്തുത ഈ ജുവലറി ഉടമസ്ഥൻ്റെ വീട്ടുകാർ ഈ മോഷണം നടന്ന അതേ ദിവസം ഒരു സിനിമ കാണാൻ പോയിരുന്നു വീട്ടിൽ ആരും ഇല്ലായിരുന്ന സമയത്താണ് ഇവർ സിനിമ കണ്ട് മടങ്ങി വരുന്ന സമയത്തിനുള്ളിലാണ് ഇത്രയും വലിയ ഒരു മോഷണം നടന്നിരിക്കുന്നത് അതായത് വൈകുന്നേരം അഞ്ചരയോടെ ആറു മണിയോടുകൂടി വീടിനുള്ളിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് പോകുന്നു ഒൻപതരയോടുകൂടി തിരികെ വരുന്നു ഈ സമയത്തിനുള്ളിൽ വളരെ വിദഗ്ധമായി ഈ സ്വർണം കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഒരു സ്വർണ്ണ വ്യാപാരിയാണ് മൂന്ന് കിലോഗ്രാം സ്വർണം വീട്ടിൽ സൂക്ഷിക്കണമെങ്കിൽ തീർച്ചയായും അത്യാധുനികമായ വോൾട്ട് പോലുള്ള സംവിധാനങ്ങൾ വീട്ടിലുണ്ടാവണം അവിടെ മോഷ്ടാക്കൾക്ക് അതിക്രമിച്ച് കടക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഇലക്ട്രോണിക് സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഉണ്ടാകണം ഇതെല്ലാം മറികടന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു മോഷ്ടാവിന് ഈ മോഷണം നടത്താൻ അതും കുറഞ്ഞ സമയത്തിനുള്ളിൽ രണ്ട് രണ്ടര മണിക്കൂറിനുള്ളിൽ നടത്താൻ സാധിച്ചു അതുമാത്രമല്ല മോഷണ സ്ഥലം സന്ദർശിച്ച അന്വേഷണത്തിൻ്റെ ഭാഗമായി സന്ദർശിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഫോറൻസിക് ഉദ്യോഗസ്ഥർക്കുമൊന്നും തെളിവുകളുടെ തുരുമ്പ് പോലും അവിടെ നിന്ന് ലഭിച്ചിരുന്നില്ല ഒരു കയ്യടയാളം പോലും ആ വീട്ടിൽ നിന്ന് ലഭിച്ചിരുന്നില്ല അതുപോലും അവശേഷിക്കാത്ത രീതിയിൽ വളരെ പ്രൊഫഷണലായിട്ടാണ് ഇത്രയും വലിയൊരു മോഷണം ഗുരുവായൂരിൽ നടന്നിരിക്കുന്നത് എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി ഏതാണ്ട് മുപ്പതോളം പേരെ ചോദ്യം ചെയ്തതായിട്ടാണ് റിപ്പോർട്ട് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് ദിവസമായി വീടിനുള്ളിൽ പെയിൻറ്റിങ് നടന്നിരുന്നു നാൽപ്പത്തഞ്ച് ദിവസത്തെ പെയിൻറ്റിങ് ജോലികൾ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു വീട്ടിനുള്ളിലും പുറത്തുമായി ഉണ്ടായിരുന്നു ഇതൊരു കരാറുകാരനെയാണ് ഏൽപ്പിച്ചിരുന്നത് ഈ കരാറുകാരനൊപ്പം ഈ വീട്ടിൽ പെയിൻറ്റിങ് ജോലിയുമായി ബന്ധപ്പെട്ട ജോലിക്ക് വന്നവരെയാണ് പ്രധാനമായിട്ടും അവരുടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ചോദ്യം ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ അന്വേഷണം ഒരടി പോലും മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ് വസ്തുത സംസ്ഥാനത്ത് അന്തർ സംസ്ഥാന മോഷണ സംഘങ്ങളോട് കിടപിടിക്കുന്ന പ്രൊഫഷണൽ സംഘങ്ങൾ സംസ്ഥാനത്ത് ഉണ്ട് എന്നതിൻ്റെ അവരുടെ സ്വാധീനം അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം വ്യക്തമാക്കുന്ന സൂചനയാണ് ഈ മോഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് ഒരു പക്ഷേ കരാറുകാരനിൽ നിന്ന് അല്ലെങ്കിൽ കരാറുകാരൻ്റെ ഭാഗമായി ഇവിടെ വന്നിട്ടുള്ള ജോലിയുടെ ഭാഗമായി ഇവിടെ വന്നിട്ടുള്ള തൊഴിലാളികളെ ചോദ്യം ചെയ്യുന്ന ആ വഴിക്ക് പോലീസ് സഞ്ചരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പോയി ഈ ത്തിന്റെ ദിശ മാറിപ്പോയക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അങ്ങേയറ്റം പ്രൊഫഷണൽ ആയി ചെയ്തിരിക്കുന്ന ഒരു കൃത്യമാണിത് വീടുമായി ബന്ധപ്പെട്ട ആളുകളെയെല്ലാം പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസമായി ഈ വീടുമായി ബന്ധപ്പെട്ടവരാരൊക്കെ കാരണം വീട്ടു ഉടമസ്ഥരും വീട്ടുകാരും അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയവും അകത്തേക്ക് വരുന്ന സമയവും കൃത്യമായി അറിയാവുന്ന അതിനുള്ളിൽ മോഷണം നടത്താനുള്ള കൃത്യമായ പദ്ധതി ഇട്ടിട്ടുള്ള മൂന്ന് കിലോഗ്രാം സൂക്ഷിച്ചിട്ടുണ്ടാവുക ഒരു പക്ഷേ ആ വീടിനകത്തേക്ക് കടന്ന് എളുപ്പമെടുത്തുകൊണ്ട് വരാവുന്ന ഒരു രീതിയിലായിരിക്കില്ല ഈ വോൾട്ട് തകർത്തത് എങ്ങനെയാണ് കൃത്യമായ സുരക്ഷ അലാറം അടക്കമുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ് മോഷ്ടാക്കൾ നിർവീര്യമാക്കുന്നത് സി സി ടി വി ക്യാമറ ഉൾപ്പെടെയുള്ളവ എങ്ങനെ മോഷ്ടാക്കൾ അതിജീവിച്ചു വിരലടയാളം എങ്ങനെയാണ് അവശേഷിപ്പിക്കാതെ യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ ഈ കൃത്യം നടത്തിയതിന് പിന്നിൽ ആരാണ് എന്നെല്ലാം പോലീസിനെ കുഴക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് എന്തായാലും പ്രൊഫഷണൽ മോഷണ സംഘങ്ങൾ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും അപകടകരമായേക്കാവുന്ന പ്രൊഫഷണൽ സംഘങ്ങൾ കേരളത്തിൽ സാന്നിധ്യം ഉറപ്പിക്കുന്നു കേരളത്തിലേക്ക് അവരുടെ പ്രവർത്തന മേഖല വ്യാപിപ്പിക്കുന്നു എന്നുള്ളത് ആശങ്ക ഉളവാക്കുന്ന ഒരു സംഗതിയാണ് വെബ്ഡെസ്ക് തത്ത്വമയ്യ ന്യൂസ് thank you